മൂത്താമ്പാക്കിൽ സാധു കൊച്ചു കുഞ്ഞു ഉദ്ദേശിയുടെ ഒരു ആശ്രമം, സിയോൺ കുന്ന് എന്ന് പറയുന്ന ഒരു ആശ്രമം. അവർ എൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ സാധാരണയായി വരികയും ആശ്രമവാസികൾ ഞങ്ങളുടെ വീട്ടിൽ സാധാരണയായി വരികയും ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് കൂടുതൽ സുവിശേഷം അറിയുവാനിടയായിത്തീർന്നു. എൻ്റെ പഠനകാലത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് മിഷനറീസ് ഫാമിലിയുണ്ട്. വില്യം ബോസ്മിസൽ എന്ന് പറയുന്നയാളാണ് സ്റ്റേറ്റിൻ്റെ സൂപ്രണ്ടായിരുന്നയാൾ. 68 ക്രിസ്ത്യൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അവരുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുവാൻ അവസരം ലഭിച്ചു. അതിനെതിരായിട്ട് അവരുടെ എഫർട്ട് കഴിഞ്ഞ ആ സമയത്ത് അവരുമായിട്ട് അല്പം പ്രശ്നങ്ങളും ഉണ്ടാകാനിടയായി. ഒരു പോലീസ് കേസും ഉണ്ടായി. വർഗീസ് കളത്തിൽ എന്ന് പറയുന്ന ഒരാളിപ്പോൾ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രചരണമാണ് അതിലൊരെണ്ണമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനിടയായിരുന്നു. ശാബത മിഷൻകാരും അല്ലാതെ യഹോവ സാക്ഷികളുമായിട്ട് സംവാദം നടത്തിയായിട്ട് അറിയാൻ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി? ഈ യഹോവ സാക്ഷികളുമായിട്ട് അവർ ഇങ്ങനെ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണല്ലോ യഹോവ സാക്ഷികൾക്കുള്ളത്. അങ്ങനെ മാവേലിക്കരയായിരിക്കുന്ന ആ സമയത്ത് അനേക യഹോവ സാക്ഷികളുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുമായിട്ട് അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ആയിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥി തമിഴ്നാട്ടിൽ ഗൂഢല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തകനായിരുന്നു. അവരുടെ കൺവെൻഷന് എല്ലാ വർഷവും എന്നെ ക്ഷണിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം ഗൂഢല്ലൂർ 4 ദിവസത്തെ കൺവെൻഷന് ഒരു പ്രസംഗകനായിട്ട് ഞാൻ ചെന്നിരുന്നു. അവിടെ പെന്തക്കോസ്റ്റിൽ നിന്ന് മാറിയ മത്തായിച്ചൻ എന്ന് പറയുന്ന ഒരാൾ യഹോവ സാക്ഷിക്കാരനായി വീടുകളിലെല്ലാം എല്ലാ സമുദായക്കാരുടെയും വീടുകളിലേക്ക് കയറി ഇറങ്ങി യഹോവ സാക്ഷിക്കാരുടെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതായിട്ട് എനിക്കറിയാമായിരുന്നു. ഞാൻ എല്ലാ വർഷവും ചെല്ലുന്നതായതുകൊണ്ട് അങ്ങനെ എനിക്കറിയാമായിരുന്നു. ആ കൺവെൻഷൻ്റെ തുടക്കത്തിലെ കൺവെൻഷനിൽ ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ യേശു ദൈവമല്ലെന്ന് പറയുന്ന പിശാചുക്കൾ ഈ സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. മത്തായിച്ചൻ അന്നേരം മറുപടി പറയാൻ വന്നില്ല, പക്ഷെ ഒരു നോട്ടീസ് എഴുതി, ഒരു കത്ത്, ഒരു ചോദ്യം എഴുതി. ആ ചോദ്യമല്ല, ഒരു ഒരു ആവശ്യം എഴുതി, കുറിപ്പെഴുതി തന്നല്ലേ, കുറിപ്പെഴുതി അവിടുത്തെ പാസ്റ്റർ CV ശാമുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ആ കുറിപ്പ് വായിച്ചു. CV ശാമുകൾ മറുപടി പറയണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക്. ഞാൻ പറഞ്ഞു കുറിപ്പ് വായിച്ചിട്ട് അദ്ദേഹം, ഞാൻ ഇത് കുറിപ്പ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു CV ശാമുകളല്ല ഇത് പറഞ്ഞത്, KC പിലിപ്പോസാണ്. അതുകൊണ്ട് CV ശാമുകളല്ല മറുപടി പറയേണ്ടത്, KC പിലിപ്പോസ് തന്നെ മറുപടി പറഞ്ഞിരിക്കും. നാളത്തെ കൺവെൻഷൻ മറുപടി പറയാം. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണോ എന്ന് തെളിയിക്കണം. രണ്ടാമത്തെ ദിവസം അത് തന്നെ വിഷയമെടുത്തു, യേശു ദൈവമാണോന്ന് തെളിയിക്കാം, യേശു ദൈവമാണോ പ്രസംഗിച്ചു. അപ്പോൾ ഇത് പെന്തക്കോസ്തുകാരനെ മാത്രമല്ല എല്ലാ സമുദായക്കാരെയും ബാധിക്കുന്ന, തിരുത്തവിശ്വാസികളെല്ലാം ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അവിടെ സമുദായ ഭേദമേണ്ടി ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായി. ഇങ്ങനെ പ്രസംഗിക്കുമെന്നും മത്തായിച്ചനോട് മറുപടി പറയുമെന്നും ഒരാളുണ്ട് പതിനേഴിലുണ്ട് കേട്ടതുകൊണ്ട് കത്തോലിക്കരുൾപ്പെടെ സകല സമുദായക്കാരും അവിടെ വന്നു, വലിയ ജനക്കൂട്ടമുണ്ടായി. അന്ന് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവുകൾ ഞാൻ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതിനപ്പോൾ രണ്ടാം വീണ്ടും കേൾപ്പതായിരുന്നു, ദൈവമാണെന്ന് തെളിയിച്ചാൽ പോരാ, യഹോവ തന്നെയാണെന്ന് തെളിയിക്കണം. അന്ന് രാത്രി യേശു ക്രിസ്തു യഹോവ തന്നെയാണ് എന്ന് തെളിയിച്ചു. തെളിയിക്കാൻ ഞാൻ ഉപയോഗിച്ച ഭാഗം, യഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം. അപ്പോൾ മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരുന്നയാളായിരുന്നല്ലോ മടങ്ങി വരുന്നേ. അപ്പോൾ യഹോവ ഭൂമിയിലായിരുന്നതെന്നാണ്, അത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് യഹോവ എന്ന് പറയുന്നത്. യെശയ്യാപ്രവചനത്തിൽ യഹോവ മടങ്ങി വരും എന്നുള്ളതായ 3 വാക്യം അവതരിപ്പിച്ച് മടങ്ങി വരുന്നത് ഇവിടെ ആയിരുന്ന യഹോവ യേശുവാണ്, മടങ്ങി വരുന്നത് യഹോവയാണ് എന്നൊക്കെ തെളിയിച്ചതിന് ശേഷം ഒരു സംവാദം ആവശ്യപ്പെട്ടു അവർ തന്നെ. സംവാദം ഞായറാഴ്ച വൈകിട്ട് ഗൂഢല്ലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംവാദം സംഘടിപ്പിച്ചു.
അന്ന് ഇതുപോലെയുള്ളതായ പിന്നെ വീഡിയോയും ഓഡിയോയും ഒന്നും വളരെ പ്രചാരത്തിലായിട്ടില്ല. ടേപ്പ് റെക്കോർഡും മൈക്കൊക്കെ ആയിട്ട് അവർ വലിയ സജ്ജീകരണത്തോടെ വന്നു. ഞാനും ഞങ്ങളുടെ അവിടുത്തെ എൻ്റെ വിദ്യാർത്ഥി എന്ന് പറയുന്ന സഭാ ഭാഷ അദ്ദേഹത്തിൻ്റെ അമ്മാവിയപ്പൻ സി വി സാമൂഹ്യം കുറച്ചാളുകളുമായിട്ട് ഞങ്ങളെ ചേർന്നു വലിയ സംഭവം. അപ്പോൾ ആദ്യത്തെ യോഗനാഥ സുവിശേഷം ആദ്യത്തെ ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യം മാത്രമേ ചർച്ച ചെയ്യാൻ സാധിച്ചുള്ളൂ, അത് തീർക്കാൻ സാധിച്ചില്ല. അതിനുശേഷം അന്നത്തെ രാത്രി യോഗം, ഞായറാഴ്ച അവസാനത്തെ രാത്രി യോഗത്തിൽ കൂടുതലൊരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ജനക്കൂട്ടം ഉണ്ടായി. മത്തായിച്ചൻ്റെ പേര് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു പറഞ്ഞു. അങ്ങനെ ആ കൺവെൻഷൻ എന്ത് പറഞ്ഞു. അപ്പോൾ ഈ യഹോവ സാക്ഷികളും ശാബത മിഷനുകാരുമായിട്ടുള്ള ഉപദേശ ഖണ്ഡനം നടക്കുന്ന കാലയളവിൽ തന്നെ തൃത്വത്തെ കുറിച്ച് യഹോ യേശുനാമക്കാരെന്ന് പറയുന്ന വാദിക്കുന്നുണ്ടല്ലോ തൃത്വത്തിനെതിരായിട്ട്, അവരുമായിട്ട് സംവാദം വല്ലതും നടത്തിയിട്ടുണ്ടോ? അവരുമായിട്ട് ദിവസം കുമളിയിൽ വെച്ച് സംവാദം നടത്താനിടയായിട്ടുണ്ട്. ഒരു ദിവസം ഒറ്റ ദിവസം അതിങ്ങനെയാണ്. എൻ്റെ യേശു സുഡൂഷിയുടെ രണ്ടാമത്തെ സഭ അവിടെ കുമളിയിലായിരുന്നു. കുമളിയിൽ സഭ ശുശ്രൂഷിക്ക് പോയി. എനിക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്ന കാലം അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ധാരാളം യേശുവിൻ്റെ നാമക്കാരുണ്ട്. യേശുവിൻ്റെ ഈ അപ്പോസ്തലിക പെന്തക്കോസ്, അവരുടെ കേന്ദ്ര കോട്ടയത്താണ്. അവരാണ് അവിടെ പെന്തക്കോസ്തിൽ ഭൂരിപക്ഷം. അപ്പം ഞങ്ങളുടെ വീടുകളിലും എല്ലാ വീടുകളിലും ഒക്കെ കയറി നിങ്ങൾ മൂന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നൊക്കെ അവർ പറയും. നമ്മുടെ വിശ്വാസികൾക്കും സാധാരണ വേലക്കാർക്കും ഒന്നും അതിന് മറുപടി പറയുക അറിയില്ലാത്തത് കൊണ്ട് ഒരു ദിവസം അവരിൽപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ചപ്പോൾ അവരും കൂടുതൽ അറിവുള്ള ആൾ, മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ കൂടുതൽ അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ അവർ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവരുടെ നേതാവിനെ കൊണ്ടുവരാം സംസാരിക്കാമോ എന്ന് ചോദിച്ചു. ശരി, തയ്യാറായി. അപ്പോൾ കുമളിയിൽ ഒരു സ്ഥലത്ത് വെച്ച്, അവർ ക്രമീകരിച്ച സ്ഥലമാണ്, അവിടെ വെച്ച് കോട്ടയത്തെ അവരുടെ കേന്ദ്രത്തിലെ മുട്ടമ്പലത്തിലെ കേന്ദ്രത്തിലെ ആളുകളിലാരോക്കെ വന്നു. കുറച്ചാളുകൾ വന്നു ഇവരുടെ സുഹൃത്തുക്കാട് കൂടി. അന്ന് എൻ്റെ വിശ്വാസികളായിട്ട് ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ചെന്നത്. ഞങ്ങൾ സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങോട്ട് ചോദിച്ചു, അപ്പോൾ മൂന്ന് ദൈവങ്ങൾ ഒന്നാകുന്നത് എങ്ങനെയാണെന്നാണ് അവർക്കറിയേണ്ടത്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ചോദ്യം. ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ആദ്യം ചോദിച്ചു, യേശു ക്രിസ്തുവിന് എത്ര മണവാട്ടിയുണ്ട്? ഒന്നേ ഉള്ളൂ, ഏക മണവാട്ടിയേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, അത് നിങ്ങളിൽ ആരായിരിക്കും യേശു ക്രിസ്തുവിന് മണവാട്ടിയാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങളെല്ലാവരും മണവാട്ടിയാണ്. ഞാൻ ചോദിച്ചു, അന്നേരം എത്ര മണവാട്ടികളുണ്ട്? ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരെ ഏകദൈവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മണവാട്ടി യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി ഒന്നേ ഉള്ളൂ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട് പറഞ്ഞു. ലക്ഷക്കണക്കിന് അംഗങ്ങൾ ഒരാളാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു മൂന്ന് പേരെങ്ങനെയാണ് ഒന്നാകുന്നതെന്ന്. അപ്പം മറുപടി പറയേണ്ടത് ഞാനാണോ ആദ്യം നിങ്ങളാണോ? യേശു ക്രിസ്തുവിന് മണവാട്ടിയായ സഭയിൽ അല്ലെങ്കിൽ കന്യകയിൽ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ അംഗങ്ങളുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് സമ്മതിക്കുക, സമർത്ഥിക്കുക. എല്ലാവരും തലം വിട്ടു. സംവാദമേ ആവശ്യമായില്ല, ആ പ്രശ്നത്തിന് മറുപടി പറഞ്ഞില്ല. അങ്ങനെ ആ സംവാദം അതോടെ അവസാനിച്ചു. ഈ പെന്തക്കോസ് ഉപദേശങ്ങളിലെ പൊളിച്ചെഴുത്തുകൾ അല്ലെങ്കിൽ പെന്തക്കോസ് ഉപദേശങ്ങളിലെ വൈരുദ്ധ്യമായ ഒത്തിരി പ്രകടനങ്ങളുണ്ടായി. അതായത് ഉപദേശങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലാതെ വിശുദ്ധ പുര, വിശുദ്ധ ചിരി ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായ കാലയളവിൽ സാർ അതിനെതിരെ സന്ധിയില്ലാ സമരം നടത്തി ഒത്തിരി പുസ്തകങ്ങളിലൂടെ, നിരവധി പുസ്തകങ്ങളിലൂടെ സമൂഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പം ആ ഉപദേശത്തെക്കുറിച്ചും സാറിൻ്റെ ആ മറുപടി പോലെ അന്നിറങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ആദ്യത്തെ പുസ്തകം തന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം
വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ളത് ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചുള്ളതായ കറക്ഷനാണ്. രണ്ടാമത്തെ പുസ്തകം ഊതിവീഴ്ത്തൽ അഥവാ ഉന്തിവീഴ്ത്തൽ എന്നുള്ളതാണ്. ഇതൊക്കെ എന്തോ അടിസ്ഥാനപരമായ പന്തുകോസ് ഉപദേശങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പന്തുകോസിൻ്റെ ഉപദേശങ്ങൾക്ക് അയവ് വന്നു എന്നുള്ള ചിന്താഗതിയും എനിക്കില്ല. കാരണം പഴയ ആദ്യകാലം മുതൽ തന്നെ പന്തുകോസിൻ്റെ ഉപദേശങ്ങൾ സിദ്ധാന്തപരമായി ഒരു പന്തുകോസ് പ്രസ്ഥാനങ്ങളും ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. പിന്നെ അവർ പാരമ്പര്യമായിട്ട് കത്തോലിക്കരുടെയും ഓർത്തഡോക്സുകാരുടെയും യാക്കോബക്കാരുടെയും ഒക്കെ പാരമ്പര്യ ആചാരം എന്നുള്ളത് പോലെ തന്നെ ഒരു പാരമ്പര്യ ആചാരം നടത്തുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് രക്ഷ എന്നുള്ളത് ഉപദേശം, അടിസ്ഥാനപരമായ ഉപദേശം, ആദ്യത്തെ രക്ഷിക്കപ്പെടുകയാണല്ലോ, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ആ ഉപദേശം തന്നെ സ്ഥിരമായ വ്യക്തമായ ഒരു സിദ്ധാന്തം ഇല്ല. വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുക, വിശ്വസിച്ചെന്ന് പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുക, അതിൽ കൂടുതലൊന്നും ഇല്ല. അപ്പോൾ രക്ഷയുടെ ഭദ്രത, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വീണുപോകുമോ, പിന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ടോ, രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം, രക്ഷയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും വ്യക്തമായി പഠിപ്പിക്കുന്നില്ല. നമ്മളീ ഭൂതകാല രക്ഷയെക്കുറിച്ചല്ലാതെ വർത്തമാനകാല രക്ഷയെക്കുറിച്ചും ഭാവികാല രക്ഷയെക്കുറിച്ചും ഒന്നും ബന്ധുക്കൂസുകാർക്ക് അറിയത്തില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് പറയുന്ന മനസ്സിലാകുന്നുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ശരി, രക്ഷിക്കപ്പെട്ടു, ഇപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നൊരു പദ്ധതിയും കൂടെ ഉണ്ട്. രക്ഷിക്കപ്പെടുന്നു, അത് പഠിപ്പിക്കുന്നില്ല ബന്ധുക്കോസുകാർ. സമുദായക്കാരെ കുറിച്ച് പറഞ്ഞാൽ രക്ഷയെക്കുറിച്ചേ പഠിപ്പിക്കുന്നില്ല. ബന്ധുക്കോസുകാർ രക്ഷിക്കപ്പെടണമെന്ന് പറയും, പക്ഷെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണോ ഏറ്റവും ആദ്യം ഒന്ന് എഴുന്നേറ്റ് ഒരു സാക്ഷി പറയുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറത്തെ വിശദവിവരങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. സ്നാനം, വെള്ളത്തിൽ മുഴുകിയിടണം എന്നുള്ളതിൽ കവിഞ്ഞ് രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണമെന്നുള്ള ഉപദേശം ബന്ധുക്കോസുകാർക്ക് ആദ്യകാലം മുതലേ ഇല്ല. ഉപദേശം പറയുന്നവരുണ്ടെങ്കിൽ തന്നെ അത് പ്രായോഗിക വശത്ത് വരുന്നില്ല. രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടുന്നവരല്ല സ്നാനപ്പെടുന്നത് ബന്ധുക്കോസ് ലോകത്തിൽ. പഴയ ഒരു ഭാഷ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസ സ്നാനത്തിന് പകരം വിവാഹ സ്നാനം. പ്രായമാകുമ്പോൾ ഒക്കെ സ്നാനപ്പെട്ടില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പ്രയാസമാണ് ബന്ധുക്കൂസിൽ, അതുകൊണ്ട് വിവാഹ സ്നാനം, അങ്ങനെ സ്നാനപ്പെടുക, വിവാഹ സ്നാനം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചോദ്യമേ, സാറ് ഇപ്പോൾ അന്ന് ബന്ധുക്കൂസിനകത്തെ ദുരുപദേശങ്ങൾക്കെതിരെ ഗ്രന്ഥരചനയിലൂടെയാണ് തുടക്കം കുറിച്ചത്. സൂര്യൻ അണിഞ്ഞ ശ്രീ, ആത്മവിശുദ്ധ, സത്യമോ വിദ്യയോ, ഈ പുസ്തകങ്ങളൊക്കെ അന്ന് 2000-ത്തിൻ്റെ പകുതികളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായിരുന്നു. അത് അതെന്ന് പറയുന്നത് ബന്ധുക്കോസിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെട്ട വിഷയങ്ങളല്ല, വേദപുസ്തക വ്യാഖ്യാനങ്ങളുടെ വ്യത്യാസങ്ങളാണ്. ഇപ്പൊ സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ഒളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ സ്ത്രീ സഭയാണോ യഹൂദനാണോ പിന്നെ മറ്റാരെങ്കിലും ആണോ എന്നുള്ള സിദ്ധാന്തമൊന്നും ബന്ധുക്കോസ് ഉപദേശമോ മറ്റേതെങ്കിലും സഭയുടെ സിദ്ധാന്തമോ അല്ല. ആ ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ കാര്യങ്ങളാണത്. പുസ്തകരചനയിലെ സാറിൻ്റെ മറ്റൊരു ഒന്നുമാണല്ലോ ഈ കൃപാവരങ്ങളും ഉപയോഗക്രമങ്ങളും എന്ന് പറഞ്ഞ പുസ്തകം അല്ലേ, അത് കൂടുതലും പരാമർശിക്കുന്നത് ഈ ബന്ധുക്കോസ് ലോകത്തുള്ള കൃപാവരങ്ങളെ കുറിച്ചുള്ള ഉപദേശ വിഷയങ്ങളെ കുറിച്ച് തന്നെയാണോ? കൃപാവരങ്ങൾ എന്നുള്ള പ്രയോഗം ഇത് ബന്ധുക്കോസുകാർക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ പ്രതികാരൊക്കെ കൃപാവരം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ബന്ധുക്കോസ് മോഡലിലുള്ള വളരെയധികം വ്യത്യാസമുണ്ട്. പൗരോഹിത്യ പട്ടത്തു വിഭാഗങ്ങൾക്കൊന്നും കൃപാവരം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. ബന്ധുക്കോസുകാരാണ് ഈ കൃപാവരം ശുശ്രൂഷ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കൃപാവരവുമില്ലാത്ത ഒരു വിശ്വാസിയുമില്ല, ഒരു സഭാംഗവുമില്ല, അതാണ് വേദോപസ ഉപദേശം. സഭയൊരു ശരീരമാണ്, ശരീരത്തോട് ഉമ്മിച്ചിരിക്കുന്നു. അക്ഷരീയ ശരീരത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത ഒരു അവയവത്തെയും ശരീരത്തിൽ ദൈവം വെച്ചിട്ടില്ല. എല്ലാ അവയവങ്ങൾക്കും അതതിൻ്റെതായ പ്രവൃത്തിയുണ്ട്. മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് അധികം മാനം അണിയിക്കുന്നു. അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും, വിശ്വാസികൾക്കെന്ന് പറഞ്ഞാൽ നാമധേയ സമൂഹത്തിൽപ്പെട്ട അംഗങ്ങൾക്കെന്നല്ല,
യഥാർത്ഥമായി സഭയിൽ അംഗമായി ചേർത്ത് ദൈവത്തിൻ്റെ സഭയിൽ ദൈവം അംഗമാക്കി ചേർത്ത് തീർത്തിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു കൃപാവരമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ കൃപാവരമൊന്നും അങ്ങനെ ഒരു ഒരു സിദ്ധാന്തം ബന്ധുക്കോസ് ലോകത്തിൽ ഇല്ല. ബന്ധുക്കോസ് ലോകത്തിൽ കൃപാവര ശുശ്രൂഷകർ എന്നും പറഞ്ഞ് പ്രത്യേക ഒരു ശുശ്രൂഷകളുണ്ട്. അപ്പോൾ അത് അതൊക്കെ തന്നെ എന്തോ അടിസ്ഥാനപരമായ വേദവിപരീതങ്ങളാണ്. അതപ്പോൾ കൃപാവരം എത്രയുണ്ട് എന്നും അതിൻ്റെ ഉപയോഗക്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഞാൻ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. സാറിൻ്റെ യുക്തിവാദം അത്യാസന്ന നിലയിൽ എന്ന് പറയുന്നൊരു പുസ്തകം, അത് വളരെ ക്ലാസിക്കലായിട്ടൊരു പുസ്തകമായിരുന്നു. അത് ഏറെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതുമായിരുന്നു. അത് എഴുതാനുണ്ടായ സാഹചര്യം എന്താ? ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ തന്നെ ചച്ചുകൂടിൻ്റെ ബയോസ്കൂളിൽ 3 വർഷം പഠിച്ച് ശുശ്രൂഷ സ്ഥാനമൊക്കെ കൊടുത്ത് ശുശ്രൂഷകനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് പ്രവർത്തിച്ച ഒരു ഉയർവ് ചെറുപ്പക്കാരൻ ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് വന്നതായിരുന്നു. അയാൾ പിന്നെ പിന്മാറ്റത്തിൽ പോയി മിലിറ്ററി പോയി. മിലിറ്ററി പോയിട്ട് മടങ്ങി വന്ന് കുടുംബസ്ഥനൊക്കെയായി, മക്കളൊക്കെ ഉണ്ടായി, എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഈ അടുത്ത കാലം കുറേ വർഷങ്ങൾക്ക് മുമ്പ് യുക്തിവാദിയായി മാറി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, പബ്ലിഷ് ചെയ്തു. അച്ഛൻ കുഞ്ഞി, അച്ഛൻ കുഞ്ഞി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അച്ഛൻ കുഞ്ഞിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു. അദ്ദേഹം ക്രിസ്തുവിൻ്റെയും സുവിശേഷത്തെയും ക്രിസ്തു മാർഗത്തെയും എല്ലാം ആക്ഷേപിച്ച് ഒരു പുസ്തകം എഴുതി. അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ പുസ്തകം വാങ്ങിച്ചു, വായിച്ചു നോക്കി. വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്ന ഒരു ഒരു വെറ്റേനറി ഡോക്ടറായിരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. വടക്ക് കേരളത്തിലിവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭവനം, കുടുംബം. അദ്ദേഹം കാരക്കാട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ സ്ഥിരം താമസമൊക്കെ റിട്ടയർഡായി. പുള്ളിക്കാരൻ ഇതിൻ്റെ യുക്തിവാദിയുടെ വക്താവാണ്. അദ്ദേഹം അച്ഛനുവിൻ്റെ ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ അവർ ചേർത്തലയും കണ്ട ഒരു പരീക്ഷ ഇവരുടെ സ്കൂളിൽ, യുക്തിവാദികളുടെ സ്കൂളിൽ പഠിച്ചതാണ്, വാദ്യരാണ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു, വായിച്ചു. അതൊരു കണ്ണന് എഴുതണമെന്ന് തോന്നി, അതിനാണ് കണ്ണന് എഴുതിയത്. സാറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം പൗരോഹിത്യം തിരുവചന വെളിച്ചത്തിൽ, ആ പുസ്തകം പട്ടക്കാർക്കുള്ള മറുപടിയാണോ അതോ പൗരോഹിത്യ സഭയ്ക്കുള്ള മറുപടിയാണോ? പൗരോഹിത്യം അംഗീകരിക്കുന്ന എല്ലാ സഭക്കാർക്കും ഉള്ള മറുപടിയാണ്. അത് പ്രത്യേക ഓർത്തഡോക്സ് പാരമ്പര്യമാണല്ലോ ഞങ്ങൾക്കുള്ളത്. അങ്ങനെ കത്തോലിക്കരും ഇങ്ങോട്ട് പട്ടത്തും, അത് പട്ടതൊക്കെ പറയുമ്പോൾ രണ്ട് വിഭാഗത്തിനായിട്ട് അവരെ തിരിക്കാൻ കഴിയും. ഒന്ന് പൗരോഹിത്യം, അതായത് മാമോദീശയാൽ വീണ്ടും ജനനം നടക്കുന്നു, അല്ലെങ്കിൽ മാമോദീശയാൽ ജനിപ്പിക്കുന്നു എന്നൊരു സിദ്ധാന്തം. അത് കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും യാക്കോബുകാർക്കും ഉണ്ട്. അങ്ങനെ ആ മാമോദീശയാൽ വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ള സിദ്ധാന്തമാണ് ഫാദർ എന്നുള്ളതായ സ്ഥാനപ്പേര് വെക്കാൻ കാരണം. അങ്ങനെ ഫാദർ എന്ന സ്ഥാനപ്പേര് വെക്കാത്ത മാർത്തോമ സി എസ് ഐ മദുരേശ് മുതലായ ചർച്ചുകളിൽ പട്ടത്വമാണ്, അവർക്ക് പൗരോഹിത്യമില്ലെന്നാണ് അവർ പറയുന്നത്, പട്ടത്വമാണ്. ഈ പട്ടത്വവും പൗരോഹിത്യം അംഗീകരിക്കുന്ന എല്ലാ സഭകൾക്കും ഉള്ളതായ മറുപടിയായിട്ടാണ് പൗരോഹിത്യം എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം സാറിൻ്റെ പണിപ്പുരയിലുള്ള ചില ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ഈ അന്യഭാഷാ ഭാഷാ പഠനം, അതുപോലെ തന്നെ മറ്റൊരു സഭയും സമ്പത്തും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വച്ചിരിക്കുന്നതായ ദൈവസഭ എന്നൊരു പുസ്തകമുണ്ട്. അത് പത്തോ എൻ്റെ എഴുത്തിനകത്ത് 300-400 പേജിൽ അധികമുണ്ട്. എല്ലാ വിഷയങ്ങളും അതിനകത്തുണ്ട്. സഭയുടെ പരമരീതി, സ്ഥാനമാനങ്ങൾ, വർക്കേഴ്സ്, ഉപദേശങ്ങൾ, സിദ്ധാന്തങ്ങൾ, കർമാനാഷ്ഠാനങ്ങൾ എല്ലാം അതിനകത്തുണ്ട്. അത് വലിയ പുസ്തകമായതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ തന്നെ അല്ല, അത് എഴുതി വെച്ചതിന് കഴിഞ്ഞതിന് ശേഷം താൽക്കാലികമായിട്ട് അപ്പോഴപ്പോൾ അത്യാവശ്യമായി വന്നിട്ടുള്ളതായ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിപ്പോഴും എനിക്ക് പക്ഷേ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹം തെളിയിക്കാണ് ദൈവസഭ. പിന്നീട് ഞാൻ എഴുതി ഇപ്പം പ്രസ്സിലെ പ്രിന്റ് പബ്ലിഷിന് കൊടുത്തിരിക്കുന്ന, പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞേറ്റിരിക്കുന്ന, 2 വർഷത്തിന് മുമ്പേ കൊടുത്ത് കോവിഡ് കാലമായതുകൊണ്ട് ദീർഘിപ്പിച്ച് പോയ ഒരു പുസ്തകമാണ് എസ്കറ്റോളജി, ഭാവികാല ശാസ്ത്രം. സാറിൻ്റെ ഈ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തെക്കുറിച്ച്
പാരമ്പര്യ വ്യാഖ്യാതാക്കൾക്കും പ്രസംഗർക്കും ഒരു മറുപടി പറയാനാവാത്ത, അല്ലെങ്കിൽ അവരൊരു ആ പാരമ്പര്യ വ്യാഖ്യാനത്തിന്റെ ഒരു പൊളിച്ചെടുത്താണല്ലോ ആ പുസ്തകമായി വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം. അതിനെ കുറിച്ച് എന്താണ് വെളിപ്പാട് പുസ്തകം? ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ആ സിദ്ധാന്തങ്ങൾ കത്തോലിക്കർ എഴുതിയ പുസ്തകത്തിന്റെ സിദ്ധാന്തങ്ങളാണ്. അത് വെളിപ്പാട് പുസ്തകം പഠിക്കും മറ്റു ബന്ധപോസ്റ്റുകാരും അതിന് യഥാർത്ഥ വ്യാഖ്യാനം എഴുതിയിട്ടില്ല. പഴയ കാലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തം ഇവർ പകർത്തിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ശരിയാണ്. അതിനകത്തെ ആദ്യത്തേത് തന്നെ ഏഴ് സഭകൾ, അതാണ് ആദ്യത്തെ പ്രശ്നം. ഏഴ് കാലഘട്ടങ്ങളിലാണ് എക്കാട്ടത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ സഭയുടെ ഉത്ഭവം മുതൽ കർത്താവിൻ്റെ വരവ് വരെ സഭയെ ഏഴ് പീരീഡുകളായി തിരിച്ചിരിക്കുന്നു. എപ്പസോസ് മുതൽ ലവോദിക്ക വരെയുള്ളതായ സഭകൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ഏഴ് കാലഘട്ടങ്ങളുടെ നിഴലാണ് അല്ലെങ്കിൽ പ്രതീകമാണ് എന്നൊക്കെയാണ് ഒരു വ്യാഖ്യാനം. അത് തെറ്റാണ് എന്ന് ഞാൻ അതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണ സഹിതം തെറ്റാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം നൂറ്റാണ്ടിൽ ഇല്ലാത്ത, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ രണ്ട് മൂന്ന് ചേത്തര സ്വർണ മുതലായ സഭകളെ കുറിച്ചൊക്കെ കുറേ വളരെ മോശമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക്, തിരുത്തേരയിലെ സഭയ്ക്ക് എഴുതുക എന്ന് പറഞ്ഞിട്ട് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം സഭയിൽ വരാൻ പോകുന്നതായ കാര്യങ്ങളല്ല അറിയിച്ചത്, അന്നത്തെ ലോക്കൽ സഭയിലെ അന്നത്തെ പ്രാദേശിക സഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മരിച്ചുപോയ ആളുകൾ ആരും തന്നെ അവരുടെ ശരീരം നശിപ്പിച്ചതിന് ശേഷം തേജസ്കരണ ശരീരത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് ആരും ഉയർത്തെഴുന്നേറ്റ് വരത്തില്ല. അതാണ് വേദോത്സവത്തിലെ ഉപദേശം. അങ്ങനെയാണെങ്കിൽ മോശയുമായില്ല, ഏലിയാവുമല്ല, ആനോക്കുമല്ല, സെരൂബാബേലുമല്ല, യോശുവയുമല്ല, അന്ന് ജീവിച്ചിരിക്കുന്ന ഈ സംഭവം നടക്കുമ്പോൾ എതിർക്കസുവിൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കും എന്നാണ് സാധിക്കുന്നത്. ചുരുക്കത്തിൽ സാറിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒത്തിരി വഴിവെച്ചല്ലേ? എല്ലാ നിലവിലുള്ള വിഷയങ്ങൾക്ക് ഖണ്ഡനമാണ്. കണ്ണന പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ആശയങ്ങളുമാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പം വരാനിരിക്കുന്ന കൃതികളും അത് തന്നെയായിരിക്കാം അല്ലേ? എല്ലാം അത് തന്നെയായിരിക്കും. തീർച്ചയായും സാറിൻ്റെ പുസ്തകങ്ങള്, സാറിൻ്റെ രചനകള്, സാറിൻ്റെ എഴുത്തുകളൊക്കെ സമൂഹത്തിന്, പ്രത്യേകിച്ച് ആത്മീയ ലോകത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. തന്നെയല്ല, സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും വളരെ തുറന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പോലുള്ള പുസ്തകങ്ങൾ വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനമാകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് സഭാചട്ടങ്ങളിലുള്ള ആവിഷ്കാര സിദ്ധാന്തങ്ങൾ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന് ഈ സംവാദത്തിലൂടെ, പ്രത്യേകിച്ച് സാറിൻ്റെതായ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും സമയം വിലപ്പെട്ട സാറിൽ നിന്ന് നമുക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നമുക്ക് വളരെ ഉൾക്കൊള്ളേണ്ടതായ ചിന്തനീയമായ വളരെ കാമ്പുള്ള വിഷയങ്ങൾ തന്നെയാണ് സാറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ നവതിയോടടുക്കുന്ന പ്രിയ കെ സി ഫിലിപ്പ് സാറ് അധ്യാപന രംഗത്ത് ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും സാഹിത്യരചനാ സംഘത്ത് വളരെ ശക്തമായി നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഈ പ്രായത്തിനും ഉപദേശ വിഷയങ്ങൾക്കും ഇടയിൽ അണുവിട വ്യത്യാസം ചലിക്കാതെ കൊണ്ട് ഇപ്പോഴും ഗ്രന്ഥരചനയിലും പഠനത്തിലും ദൈവം ധാരാളമായി പ്രിയ സാറിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നവതിയോടടുക്കുന്ന ഈ വേളയിൽ ഒയാസിസ് ടീമംഗങ്ങളുടെ എല്ലാവിധമായ ആശംസകളും നന്ദിയും അറിയിക്കും. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ബഹുമാനപ്പെട്ട സാറിനോടുള്ള നന്ദി അറിയിക്കും.